back to my channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ സൈനസ് റിതം എന്താണെന്നും ടാക്കിക്കാർഡിയ ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നും പഠിച്ചു. ഇന്ന് നമുക്ക് നാരോ കോംപ്ലക്സ് ടാക്കിക്കാർഡിയ എന്താണെന്ന് നോക്കാം. അരിത്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറഗുലർ ഓർ അബ്നോർമൽ ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ അരിത്മി എന്ന് പറയുന്നത്. നാരോ കോംപ്ലക്സ് ടാക്കിക്കാർഡിയയിലെ നാല് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതല്ലേ. ആരൊക്കെയാണവർ? സൈനസ് ടാക്കിക്കാർഡിയ, സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അഥവാ SVT, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ. ആദ്യം നമുക്ക് സൈനസ് ടാക്കിക്കാർഡിയ എന്താണെന്ന് നോക്കാം. സൈനസ് ടാക്കിക്കാർഡിയയെ സാധാരണയായി നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനസ് ടാക്കി. സൈനസ് എന്ന് പറയുമ്പോൾ എന്തായാലും പി വേവ് ഉണ്ടായിരിക്കും. എല്ലാ ഇന്റർവെൽസും സെയിം ആയിരിക്കും. റേറ്റ് മാത്രം 100നേക്കാൾ കൂടുതലായിരിക്കും. സൈനസ് ടാക്കിക്കാർഡിയ കൂടുതലായും കാണുന്നത് നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴോ ആങ്സൈറ്റി ഉള്ളപ്പോഴോ പേടി വരുമ്പോഴോ ചില ഡ്രഗ്സിന്റെ ഒക്കെ സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫീവർ ഓർ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴോ ഒക്കെയാണ്. ഇനി നമുക്കൊരു ECG നോക്കാം. ഈ ECG യുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്? RR ഇന്റർവെലിനിടയിൽ 2 ബിഗ് സ്ക്വയർ ഉണ്ടല്ലേ. ഈ 2 കൊണ്ട് 300നെ ഡിവൈഡ് ചെയ്ത് നോക്കിയോ, എത്ര കിട്ടി? 150. യെസ്, അതായത് ഈ ECG യുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 150 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇനി നമുക്ക് റിതം റെഗുലർ ആണോ ഇറെഗുലർ ആണോ എന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എളുപ്പവഴി ഓർക്കുന്നില്ലേ, പേപ്പറിൽ ECG ഇന്റർവെൽ മാർക്ക് ചെയ്ത് നോക്കുന്നത്? നോക്കിയോ? യെസ്, ഇന്റർവെൽസ് എല്ലാം ഈക്വൽ ആണല്ലേ. അപ്പോൾ നമ്മുടെ റിതം റെഗുലർ ആണ്. പി വേവ് പ്രസന്റ് ആയതുകൊണ്ട് സൈനസ് റിതം ആണെന്നതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഈ ECG യുടെ ഡയഗ്നോസിസ് എന്താണ്? സൈനസ് ടാക്കിക്കാർഡിയ. സൈനസ് ടാക്കിക്കാർഡിയയുടെ ട്രീറ്റ്മെന്റ് അതിന്റെ അണ്ടർലൈൻ കോസസ് ആയ ഫീവർ, ഇൻഫെക്ഷൻ ഇതൊക്കെ ട്രീറ്റ് ചെയ്താണ്. ഇനി നമുക്ക് ഷോൾഡർ എക്സസൈസ് ചെയ്ത് നോക്കിയാലോ. സൈനസ് ടാക്കിക്കാർഡിയയുടെ സമയത്ത് നമ്മുടെ ഹാർട്ട് എങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. PQRS. ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നിയില്ലേ? അതുപോലെ തന്നെയാണ് സൈനസ് ടാക്കിക്കാർഡിയയുടെ സമയത്ത് നമ്മുടെ ഹാർട്ടിന് ഫീൽ ചെയ്യുന്നതും. നാരോ കോംപ്ലക്സ് ടാക്കിക്കാർഡിയ ഫാമിലിയിലെ അടുത്ത മെമ്പർ ആണ് സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഓർ SVT. ഈ കൂട്ടരെ സാധാരണയായി ഒരു ഇരട്ട പേര് വിളിക്കാറുണ്ട്, പാരോക്സിസ്മൽ സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അഥവാ PSVT. ഈ കൂട്ടരെ ഇങ്ങനെ വിളിക്കാൻ കാരണം SVT സംഭവിക്കുന്നതും സഡൻ ആയിട്ടാണ്, അവസാനിക്കുന്നതും സഡൻ ആയിട്ടാണ്. സൂപ്രാവെൻട്രിക്കുലർ എന്ന് പറഞ്ഞാൽ എബോവ് ദ വെൻട്രിക്കിൾ, അതായത് ഏട്രിയത്തിൽ. ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്. SVT യുടെ ആദ്യത്തെ മെമ്പർ ആയ AVNRT അഥവാ AV നോഡൽ റീഎൻട്രൽ ടാക്കിക്കാർഡിയ എന്താണെന്ന് നോക്കാം. അതിനായി നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിൽ നിന്നും AV നോഡിലേക്കാണ്. എന്നിട്ട് ബണ്ടിൽ ഓഫ് ഹിസിലൂടെ ബണ്ടിൽ ബ്രാഞ്ചസ് വഴി പാർക്കിൻജി ഫൈബേഴ്സ് വെൻട്രിക്കിൾസിൽ എത്തിക്കുന്നു. നമ്മുടെ ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് 1 ഡയറക്ഷനിലാണല്ലേ. അതായത് സിഗ്നൽ SA നോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വെൻട്രിക്കിൾസിലേക്ക് എത്തിക്കുന്നു, വീണ്ടും SA നോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വെൻട്രിക്കിൾസിൽ എത്തിക്കുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നോർമലി നമ്മുടെ ഇലക്ട്രിസിറ്റി വെൻട്രിക്കിൾസിൽ നിന്നും ഏട്രിയത്തിലേക്ക് പാസ് ചെയ്യാറില്ല. പക്ഷേ മിക്കപ്പോഴും നമ്മുടെ സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയിൽ സംഭവിക്കുന്നത് സിഗ്നൽസ് വെൻട്രിക്കിൾസിൽ നിന്നും ഏട്രിയത്തിലേക്ക് റീഎൻട്രി ചെയ്യുന്നു. എന്നിട്ട് ഈ സിഗ്നൽ AV നോഡിലൂടെ വീണ്ടും വെൻട്രിക്കിൾസിലേക്ക് എത്തും. അങ്ങനെ നെക്സ്റ്റ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കും. അതായത് സ്വന്തമായി രൂപപ്പെടുത്തിയ എൻഡ് പോയിന്റ് ഇല്ലാത്ത ഒരു ഇലക്ട്രിക്കൽ ലൂപ്പ് രൂപപ്പെടുന്നു. ഇതിലൂടെ ഇമ്പൾസ് വെൻട്രിക്കിൾസിൽ നിന്നും AV നോഡിലേക്ക് എത്തുന്നു. അങ്ങനെ AVNRT അഥവാ AV നോഡൽ റീഎൻട്രൽ ടാക്കിക്കാർഡിയ ഉണ്ടാകുന്നു. സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയിൽ റിതം റെഗുലർ ആയിരിക്കും. QRS കോംപ്ലക്സിന്റെ ഡ്യൂറേഷൻ 0.12 സെക്കൻഡിനേക്കാൾ കുറവായിരിക്കും. അതായത് 3 സ്മോൾ സ്ക്വയറിനേക്കാൾ കുറവ്. ഈ ECGയിൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? RR ഇന്റർവെലിനിടയിൽ 1 ബിഗ് സ്ക്വയർ ആണുള്ളത്. അപ്പോൾ ഹാർട്ട് റേറ്റ് 300 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. ECGയിൽ SVT കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഷോൾഡർ എക്സസൈസിലൂടെ നോക്കിയാലോ. QRS. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. ഒരു 10 സെക്കൻഡ് പോലും തികച്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹാർട്ടിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഷോൾഡർ എക്സസൈസ് ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞത്. SVT യിൽ PWAVE ആബ്സെന്റ് ആയിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് TWAVE ഉള്ളിൽ അകപ്പെട്ടു പോയിട്ട് അത് ECG യിൽ കാണിക്കാറില്ല. അടുത്തത് AVRT, അതായത് ATRIOVENTRICULAR REENTRAL TACHYCARDIA.
ഇവിടെ എവി നോഡിലൂടെ അല്ല ഇമ്പൾസ് റീഎൻട്രി ചെയ്യുന്നത്. അതിനായി ഏട്രിയത്തിന്റെയും വെൻട്രിക്കിൾസിനും ഇടയിലുള്ള ഒരു ആക്സസറി പാത്വേയിലൂടെയാണ് ഇലക്ട്രിസിറ്റി റീഎൻട്രി ചെയ്യുന്നത്. ഇങ്ങനെയൊരു എക്സ്ട്രാ പാത്വേ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് വുൾ പാർക്കിൻസൺസ് വൈറ്റ് സിൻഡ്രം അഥവാ WPW സിൻഡ്രം. ഈ സിൻഡ്രം യൂഷ്വലി സിംപ്റ്റംസ് ഒന്നും കാണിക്കാറില്ല. അത് മിക്കവാറും നമ്മൾ അറിയുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിന് ECG എടുക്കുമ്പോഴായിരിക്കും. ഇത് ECG കാണിക്കുന്നത് QRS ഒരു സ്ലേർഡ് അപ്സ്ട്രോക്ക് പോലെയാണ്. അതായത് QRS കോംപ്ലക്സിന് ഒരു ഒടിവ് സംഭവിച്ചതുപോലെ. ഈ ഒടിഞ്ഞിരിക്കുന്നത് പോലെയുള്ള എക്സ്ട്രാ വേവിനെ പറയുന്ന പേരാണ് ഡെൽറ്റ വേവ്. അതുപോലെ തന്നെ PR ഇന്റർവലും ഷോർട്ടായിരിക്കും. PR ഇന്റർവൽ ഷോർട്ടാകാൻ കാരണം ആക്സസറി പാത്വേ വഴി നേരത്തെ തന്നെ ഇലക്ട്രിസിറ്റി വെൻട്രിക്കിൾസിലേക്ക് എൻട്രി ചെയ്യുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് ഏട്രിയൽ ടാക്കിക്കാർഡിയ. ഏട്രിയൽ ടാക്കിക്കാർഡിയയിൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിൽ നിന്നും ആയിരിക്കില്ല. അതിനു പകരം ഏട്രിയത്തിൽ തന്നെ എവിടെ നിന്നെങ്കിലും ആയിരിക്കും. ഏട്രിയത്തിൽ നിന്നും എക്ടോപിക് ബീറ്റ്സ് ജനറേറ്റ് ആകുമ്പോൾ ഏട്രിയൽ റേറ്റ് കാണിക്കുന്നത് 100 ബീറ്റ്സ് പെർ മിനിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി നമുക്ക് SVT മാനേജ്മെന്റ് പഠിക്കാം. രണ്ട് തരത്തിലുള്ള പേഷ്യൻ കാറ്റഗറിയാണുള്ളത്, സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ പേഷ്യൻസ്. ആദ്യം നമുക്ക് സ്റ്റേബിൾ SVT എന്താണെന്ന് നോക്കാം. ഈ ട്രീറ്റ്മെന്റ് എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വർക്കായില്ലെങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് വത്സൽവ മാനുവർ. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു റെസിസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ഹാർഡായി ബ്ലോ ചെയ്യാൻ പേഷ്യന്റിനോട് പറയും. അതിന് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് പേഷ്യന്റിന്റെ കയ്യിൽ ഒരു സിറിഞ്ച് കൊടുത്തിട്ട് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബ്ലോ ചെയ്യാൻ പറയും. ബ്ലോ ചെയ്യുമ്പോൾ ആ പ്രഷർ കൊണ്ട് സിറിഞ്ചിന്റെ പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഈ ടെക്നിക്കിന് ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. SVT അസോസിയേറ്റഡ് വിത്ത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഹീമോഡൈനാമിക് ഇൻസ്റ്റെബിലിറ്റി, അയോട്ടിക് സ്റ്റെനോസിസ്, കരോട്ടിഡ് ആർട്ടറി സ്റ്റെനോസിസ്, ഗ്ലൂക്കോമ, റെട്ടിനോപ്പതി. പേഷ്യന്റ് ഈസ് എക്സ്പീരിയൻസിംഗ് ദെയർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് SVT. SVT ട്രീറ്റ്മെന്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കരോട്ടിഡ് സൈനസ് മസാജ്. പേഷ്യന്റിന്റെ ഒരു സൈഡിലുള്ള കരോട്ടിഡ് ആർട്ടറി 2 ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യണം. ഒരിക്കൽ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ CICU ഒരു പേഷ്യന്റിന് SVT ഉണ്ടായി. അപ്പോൾ കാർഡിയോളജിസ്റ്റ് വന്ന് പേഷ്യന്റിനോട് ഹിസ്റ്ററി ചോദിക്കുന്നതിന്റെ ഇടയിൽ പേഷ്യന്റിന്റെ ഹൃദം പെട്ടെന്ന് സൈനസ് ആയി. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഡോക്ടർ എന്നോട് തമാശയായി പറഞ്ഞു, എന്റെ ഈ മാജിക് ഹാൻഡ് കൊണ്ട് പേഷ്യന്റിനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഏത് ECG നോർമൽ ആകുമെന്ന്. ഡോക്ടർ അപ്പോ ചെയ്ത കാര്യം പിന്നീട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ കരോട്ടിഡ് മസാജ് ചെയ്തതാണ്. കരോട്ടിഡ് മസാജ് അറിവില്ലാതെ ചെയ്താൽ കാർഡിയാക് അറസ്റ്റ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് പോലുള്ള സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇഞ്ചക്ഷൻ അഡിനോസിൻ അഡ്മിനിസ്ട്രേഷൻ. ഏതെങ്കിലും പേഷ്യന്റിന് ഇഞ്ചക്ഷൻ അഡിനോസിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ അഡിനോസിന് പകരമായി കാൽസ്യം ചാനൽ ബ്ലോക്കർ ആയ ഇഞ്ചക്ഷൻ വെരപ്പാമ്പിലും കൊടുക്കാറുണ്ട്. ഇഞ്ചക്ഷൻ അഡിനോസിൻ AV നോഡിനെയും ആക്സസറി പാത്വേയും ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് കാർഡിയാക് കണ്ടക്ഷൻ സ്ലോ ഡൌൺ ചെയ്യും. ഇഞ്ചക്ഷൻ അഡിനോസിൻ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇഞ്ചക്ഷൻ അഡിനോസിന് ഹാഫ് ലൈഫ് ആണ്. അതായത് ഇഞ്ചക്ഷൻ അഡിനോസിൻ നമ്മുടെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്തു കഴിഞ്ഞാൽ 10 സെക്കൻഡ് മാത്രമേ അതിന് ആയുസുള്ളൂ. അതായത് 10 സെക്കൻഡ് കൊണ്ട് ഇഞ്ചക്ഷൻ അഡിനോസിൻ മെറ്റബോളൈസ് ആയി അതിന്റെ എഫക്ട് സ്റ്റോപ്പ് ആകും. SVT പേഷ്യന്റ് വന്നാൽ നമ്മൾ IV കാനലിൽ ഇടുമ്പോൾ ആന്റി ക്യൂബിറ്റൽ വെയിനിലായിരിക്കണം ഇടാൻ. കാരണം ആന്റി ക്യൂബിറ്റൽ വെയിൻ കമ്പാരിറ്റീവ്ലി ക്ലോസ് ടു ദ ഹാർട്ട് ആണ്. അതുമാത്രമല്ല ബിഗ് വെയിനുമാണ്. ഇഞ്ചക്ഷൻ അഡിനോസിൻ ഫാസ്റ്റ് IV പുഷ് ചെയ്തിട്ട് ഉടനെ തന്നെ നോർമൽ സലൈൻ ഫ്ലഷ് ചെയ്യണം. അതിനായി IV കാനുലയിൽ 3-way കണക്ട് ചെയ്തിട്ട് ഒരു പോർട്ടിൽ ഇഞ്ചക്ഷൻ അഡിനോസിനും അതർ പോർട്ടിൽ NS ഫ്ലഷും കണക്ട് ചെയ്ത് വെക്കണം. എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ അഡിനോസിൻ ഹാർട്ടിലെത്തിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ബിഗ് സൈസ് IV കാനല വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. മെഡിസിൻ ഹാർട്ടിലെത്തിയാൽ ഉടൻ തന്നെ AV നോഡ് ഓർ ആക്സസറി പാത്വേ ബ്ലോക്ക് ആകും. ആ ടൈമിൽ സൈനസ് പോസ് ഓർ ബ്രാഡികാർഡിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്ഷൻ അഡിനോസിന്റെ എഫക്ട് ഉടൻ കഴിയുന്നതിനാൽ അത് പെട്ടെന്ന് തന്നെ മാറും. അതുകൊണ്ട് ഇഞ്ചക്ഷൻ അഡിനോസിൻ പേഷ്യന്റിന് കൊടുക്കുന്നതിന് മുൻപ് എന്തോ തനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമെന്നും അത് ഉടൻ തന്നെ മാറുമെന്നും അത് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്നും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഇഞ്ചക്ഷൻ അഡിനോസിൻ നമ്മൾ കൊടുക്കുമ്പോൾ 6 mg ആണ് ആദ്യം കൊടുക്കുന്നത്. അത് എഫക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ 12 mg റിപ്പീറ്റ് ചെയ്യും. ഒട്ടുമിക്ക പേഷ്യന്റും ഈ സ്റ്റെപ്പിൽ തന്നെ SVT റിവേർട്ട് ആകാറുണ്ട്. ഇനി നമുക്ക് അൺസ്റ്റേബിൾ SVTയുടെ മാനേജ്മെന്റ് നോക്കാം. നമ്മുടെ SVT പേഷ്യന്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ, അതായത് ഹൈ റെസ്പിറേറ്ററി റേറ്റ്,
ചെസ്റ്റ് പെയിൻ, ഹൈപ്പോടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, പൂർ പെർഫ്യൂഷൻ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആദ്യം പറഞ്ഞ മൂന്ന് സ്റ്റെപ്പും ട്രൈ ചെയ്യാതെ ഡയറക്റ്റ് കാർഡിയോവേർഷൻ ആണ് ചെയ്യുന്നത്. കാർഡിയോവേർഷൻ ചെയ്യുന്നതിന് മുന്നേ പേഷ്യന്റിനെ സെഡേറ്റ് ചെയ്യണം. ഷോക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുന്നേ ഡീഫിബ്രില്ലേറ്ററിൽ സിങ്ക് ബട്ടൺ ഓൺ ആണോ എന്ന് ഉറപ്പുവരുത്തണം. സിങ്ക് ബട്ടൺ പ്രസ് ചെയ്താൽ ഡീഫിബ്രില്ലേറ്റർ ആർ വേവ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഷോക്ക് ആർ വേവിൽ മാത്രമേ ഡെലിവർ ചെയ്യുകയുള്ളൂ. സിങ്ക് ബട്ടൺ ഓൺ അല്ലെങ്കിൽ നമ്മൾ ഷോക്ക് കൊടുക്കുമ്പോൾ ടി വേവിന്റെ ടൈമിൽ, അതായത് വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷന്റെ ടൈമിൽ ഷോക്ക് ഡെലിവർ ആകാൻ സാധ്യതയുണ്ട്. അത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് എസ് വി ടി പേഷ്യന്റിന് കാർഡിയോവേർഷൻ ചെയ്യുമ്പോൾ സിങ്ക് ബട്ടൺ ഓൺ ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഷോക്കിൽ എസ് വി ടി റിവേർട്ട് ആയില്ലെങ്കിൽ എനർജി സ്ലോലി ഇൻക്രീസ് ചെയ്ത മൾട്ടിപ്പിൾ ഷോക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ ഷോക്ക് കൊടുക്കുന്നതിന് മുൻപും സിങ്ക് ബട്ടൺ ഓൺ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇഞ്ചക്ഷൻ അമിയഡ്രോൺ ഐ വി ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചില പേഷ്യൻസിന് എസ് വി ടി റിക്കറന്റ് ആയി ഉണ്ടാകാറുണ്ട്. അവർക്ക് ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽസ്യം ചാനൽ ബ്ലോക്കർ, അമിയഡ്രോൺ എല്ലാം കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഈ കൂട്ടർക്കുള്ള ഇൻവേസീവ് ട്രീറ്റ്മെന്റ് ആണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അഥവാ RFA. ഇത് കാത്ലാബിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഇത് ചെയ്യുന്നത് ഫെമറൽ വെയിൻസിലൂടെ 3-4 കാത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്ത് അബ്നോർമൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കണ്ടുപിടിക്കും. ഈ പ്രൊസീജിയറിനെ പറയുന്നത് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി അഥവാ EPS എന്നാണ്. എന്നിട്ട് കാത്തീറ്റർ വഴിയും ഐസോപ്രനാലിൻ പോലുള്ള ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തും അരിത്മിയ ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ പല ഭാഗത്തായി കിടക്കുന്ന കാത്തീറ്റർ അരിത്മിയ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ ആ പാത്വേ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അബ്ലേഷൻ കാത്തീറ്റർ ഉപയോഗിച്ച് ആ പാത്വേ ബേൺ ചെയ്യും. പിന്നീട് ഈ അരിത്മിയ വീണ്ടും ഉണ്ടാകാറില്ല. സാധാരണയായി EPS ആൻഡ് RFA ട്രീറ്റ്മെന്റ് എപ്പോഴും 100% സക്സസ് ആയാണ് കാണിക്കാറ്. ഇതിനിപ്പോൾ അഡ്വാൻസ് ആയ ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ കാത്ലാബ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഡീറ്റെയിൽഡ് ആയി പറയാം. ഇനി നമുക്ക് നാരോ കോംപ്ലക്സ് ടാക്കിക്കാർഡിയയിലെ രണ്ട് ആൾക്കാരെ കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്റെ ഈ ക്ലാസ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാനും മറക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും ബൈ ബൈ.